ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാൻ കുറച്ച് കാഷ്വൽ ബനിയൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാഷ്വൽ ആയിട്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു 3 ബനിയൻസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വലിയ എന്താ പറയുക, അധികം കാണാൻ മാത്രമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള നോർമൽ വെയറിനെ പറ്റിയിട്ടുള്ള ഒരു 3 കളർ ബനിയൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജായ കല്ലുപ്പ് ലൈക്ക് ചെയ്യൂ, ഒപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നൊരു ഷോർട്ട് കൈൻഡ് വീഡിയോ ആണ്, അധികം ലെങ്ത് ഉണ്ടാവാത്ത ഒരു വീഡിയോ ആയിരിക്കും. സിമ്പിളായിട്ട് ഞാൻ പുറത്ത് പോകാനും അതുപോലെ നമ്മൾ കാഷ്വലായിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെയർ ചെയ്യുന്ന ഒരു 3 കളർ ബനിയൻസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നോർമലായിട്ട് ഞാനിത് പെയർ ചെയ്യുന്നത് ജീൻസിൻ്റെ കൂടെയാണ്. അപ്പം ജീൻസ്, ബ്ലാക്ക് ജീൻസ്, അതുപോലെ വൈറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു ആഷ് കളർ ജീൻസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കളറിന് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നോർമലായിട്ടുള്ള ബനിയൻസ് ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ബനിയൻ വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനൊരു സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്ക് ബനിയനാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി ഷേപ്പിലുള്ള നെക്കാണ്, കാണുന്നുണ്ടല്ലോ, വി ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബനിയൻസ് പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് യു ഷേപ്പിൽ, അതുപോലെ തന്നെ വി ഷേപ്പിലുള്ള നെക്ക് അവൈലബിൾ ആണ്. പിന്നെ കോളർ നെക്ക് വരുന്നത് അവൈലബിൾ ആണ്, ഷർട്ട് കൈൻഡ് വരുന്നതാണ്. അപ്പോൾ ഇത് ബനിയൻ മെറ്റീരിയലാണ്, നോർമൽ ബനിയൻ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ വി ഷേപ്പിലുള്ള നെക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം വി ഷേപ്പ് പറയുമ്പം നമുക്ക് കറക്റ്റ് സൈസ് ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് കാണുന്ന രീതിയിലായിപ്പോവും. യു, അതായത് റൗണ്ട് ഷേപ്പുള്ള നെക്ക് യു ഷേപ്പ് ആണെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരുടെ കംഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ യു ഷേപ്പും ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ട് നെക്കും ഉണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ രണ്ടും വാങ്ങിക്കാറുണ്ട്. ഇത് വന്നിട്ട് ബ്രിങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്, ലാർജ് ആണ് ഇതിൻ്റെ സൈസ്. ഇത് വന്നിട്ട് പോളിസ്റ്റർ മിക്സ് ആണ്, അതായത് പോളിസ്റ്റർ പ്ലസ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ബനിയനാണിത്. പോളിസ്റ്ററും കോട്ടണും ഉണ്ട്, മിക്സാണിത്. ഓക്കെ, പിന്നെ ടീഷർട്ട് കാണാനായിട്ട് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം കോളർ ഇല്ല. അപ്പം ഇതിൽ ഫ്രണ്ടിലെല്ലാം വെറും പ്ലെയിനാണ്, ഈ ഒരു അടിയിൽ മാത്രം അവർ ഫീൽ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബനിയനാണ് ഇത്. ഇതിൻ്റെ കയ്യിലും എവിടെയും വേറെ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല, ബാക്ക് സൈഡ് ആണെങ്കിലും ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ബനിയനാണ്. ഇവിടെ ഈ അടിയിൽ മാത്രമായിട്ട് ഫീൽ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ കാഷ്വൽ ആയിട്ട് സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം, അധികം കളർഫുൾ ആകാതെ നമുക്ക് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഇത് ഞാൻ പെയർ ചെയ്യാറുള്ളത് എൻ്റെ വൈറ്റ് ബനിയൻ്റെ കൂടെ, സോറി, ബനിയൻ എന്നാണ് പിന്നെയും പറയുന്നത്, ഞാൻ എൻ്റെ വൈറ്റ് ജീൻസിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ സ്കൈ ബ്ലൂ, ബ്ലൂയിഷ് കളർ ജീൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചിലപ്പോൾ സ്ട്രക്സ് ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോൾ ഇടാറുണ്ട്, ഇല്ലെങ്കിൽ പ്ലെയിനായിട്ട് ചുമ്മാ ഇങ്ങനെ തന്നെ ഇട്ട് പോകാറുണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ജീൻസിൻ്റെയൊക്കെ സ്ട്രക്സ് വാങ്ങിക്കാൻ കിട്ടും, ജീൻസ് ടൈപ്പ്. അപ്പം അതൊക്കെ പെയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പം സ്ട്രക്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ജീൻസിൻ്റെ മെറ്റീരിയൽ സ്ട്രക്സ് യൂസ് ചെയ്യാം പെയർ ചെയ്യാൻ, പിന്നെ അല്ലാതെ ഷോള് യൂസ് ചെയ്യാം. അതല്ലാതെ നോർമൽ സ്ട്രക്സ് ഇപ്പം വരുന്നുണ്ട് സിമ്പിളായിട്ട്, മൾട്ടി കളർ ആയിട്ടുള്ളതൊക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നെറ്റ് പോലത്തെ സ്ട്രക്സ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ കൈൻഡ് സ്ട്രക്സും വെച്ചിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ബനിയൻ. ഇനി അടുത്ത എൻ്റെ ബനിയൻ വന്നിട്ട് ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു ബനിയനാണ്. ഇതും വന്നിട്ട് സിമ്പിളായിട്ട്, എല്ലാം കാഷ്വൽ വെയർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് വരുന്നത് ഇതിലൊരു കാറ്റിൻ്റെ ഇമേജ് വരുന്ന ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, കിഡിങ് മീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാറ്റിൻ്റെ ഇമേജ് വന്നിട്ട്. ഇത് പ്രിൻ്റഡ് അല്ല, ഇത് ഇതിൽ തന്നെ ഉള്ളതാണ്. മറ്റേതെന്ന് വെച്ചാൽ
പ്രിന്റഡ് ആകുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പം ഇതൊരുമാതിരി പ്രിന്റഡ് കൈൻഡ് ആണ്. അതല്ല നമ്മൾ അതിൽ പതിപ്പിച്ച പോലെ ഉണ്ടാവില്ല. ഇപ്പം എന്താ ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു സംഭവത്തിൽ ഇതിൽ ഇത് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പം ഇത് എനിക്ക് ഒന്ന് വാഷ് ചെയ്ത് കുറേ ഒരു 4-5 പ്രാവശ്യം വാഷ് ചെയ്തുമ്പോഴേക്കും ഇതങ്ങ് ഇളകിപ്പോയി. ഇതൊരുമാതിരി ഒരു പെയിൻറ്റ് പോലെയാണ്. പക്ഷേ ഈ ഒരു കൈൻഡ് എന്ന് പറയുന്നത് ഇത് പോകത്തേ ഇല്ല. ഇത് ഇതിൽ തന്നെ അവർ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ കൈൻഡാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പം, ബനിയൻസ് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കൈൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഇത് ഇൻബിൽഡ് ആയിട്ട് ഇതിലുള്ളതാണ്. അപ്പം ഇതങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാലൊന്നും പോകത്തൊന്നുമില്ല, കളർ ഫെയ്ഡ് ഒന്നും ആകത്തില്ല. ഓക്കെ, ഇതിങ്ങനെ ഒരു ക്യാറ്റ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടെ ആർ യു കിഡിങ് മീ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു കാറ്റ് സ്പെറ്റ്സ് വെച്ചിട്ട് ഇരിക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ ഇതാണ് ഇതിൻ്റെ ഇമേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പ് നെക്കാണ് ഇതിൻ്റെ നെക്ക്. സിമ്പിളായിട്ടുള്ള ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്, നമ്മൾ നോർമൽ ബനിയൻ തന്നെ. ഇത് വന്നിട്ട് വരുന്നതും ബ്രിങ്കിൻ്റെ ബാൻഡാണ്, ലാർജ് ആണ് സൈസ്. ഇതും വന്നിട്ട് പോളി കോട്ടൺ ആണ്. അപ്പോൾ ഇതും വന്നിട്ട് മിക്സ് ആയിട്ടുള്ള കൈൻഡാണ്. പോളിസ്റ്ററും കോട്ടണും മിക്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ്, ഒന്നുമില്ല, സിമ്പിളായിട്ട് പ്ലെയിൻ കളറാണ്. ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാറ്റിൻ്റെ ഒരു ഇമേജ് വരുന്ന, ആർ യു കിഡിങ് മീ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു കൊട്ടേഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു ബനിയൻ. അപ്പോൾ നിങ്ങൾ ബനിയൻ പെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ബനിയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല നീറ്റായിട്ട് പോകും. അപ്പോൾ അധികം വർക്ക്, ഐ മീൻ വർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എഴുത്തൊന്നും ഇല്ലാത്ത പ്ലെയിൻ ബനിയൻസ് ആണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ കൂടെ നല്ലോണം മാച്ചായി കിട്ടും. പക്ഷേ നിങ്ങളിങ്ങനെ ഇതുപോലെ എന്താ പറയുക, ഇങ്ങനത്തെ എന്തെങ്കിലും എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഇമേജൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പം സ്കേർട്ടിൻ്റെ കൂടെ ആകുമ്പോൾ അത്രയ്ക്കൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് ബനിയൻ. ഇനി ഒരു ബനിയനും കൂടി ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ബനിയൻ ആണ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ്. പെയിൽ ഗ്രീൻ ആണ് ഇതിൻ്റെ കളർ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെയാണ് ഈ ബനിയൻ വരുന്നത്. കാണുന്നുണ്ടല്ലോ, ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ്. ക്യാമറയിൽ എനിക്ക് ഒന്ന് വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. ഇതിങ്ങനെയാണ് ഈ ബനിയൻ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ ഒരു എന്താ പറയുക, നമ്മൾ സ്ട്രക്സ് പോലെ തന്നെ ഇതിൽ ഓൾറെഡി അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ഇതിൽ സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അഴിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അവരിവിടെ ഇങ്ങനെ ഒരു നോട്ട് ഇട്ടൊരു സ്ട്രക്സ് പോലെ ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ബാക്കിലേക്കില്ല, ഇവിടുന്ന് തൊട്ടിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഇവിടെ നോർമൽ നമ്മുടെ ബനിയൻ്റെ ഇത് തന്നെയാണ്. ഇവിടെ മാത്രം അവർ സ്ട്രക്സ് പോലെ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബനിയൻ്റെ മുകളിൽ, നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബനിയൻ്റെ മുകളിൽ സ്ട്രക്സ് ഇട്ട പോലെ ഉണ്ടാവും കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വേറെ സ്ട്രക്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോൾ ഇടുകയോ ഒന്നും വേണ്ട. നമുക്ക് കംഫർട്ടായിട്ട് കവറേജ്, അതായത് അധികം വൃത്തികേടായിട്ടൊന്നും വരാതെ നല്ലപോലെ കവറായിട്ട് കിടക്കുന്നോളും ഈ സ്ട്രക്സ് ഇതിൻ്റെ മുകളിൽ വരുന്ന കാരണം. പിന്നെ ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഒരു സ്റ്റാർ കൈൻഡ് പാറ്റേൺ ആണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ഇതും ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് രൂപത്തിലുള്ളത്, അല്ല ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പോകത്തില്ല. ഇതൊന്ന് ഫിൽഡ് അല്ലാത്ത സ്റ്റാർസ്, ഫില്ലായിട്ടുള്ള സ്റ്റാർസ്, അങ്ങനെയാണ് ഇതിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളാണ്. ഈ സ്ട്രക്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഈ ബനിയൻ എടുക്കാനുള്ള കാരണം. ഓക്കെ, ഇതിൻ്റെ നെക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഒരു ബോട്ട് നെക്കാണ്. കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു ബോട്ട് നെക്കാണ് ഇതിനവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് FG ഫാഷനബിൾ ഗേൾ ഫ്രീസൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് വന്നിട്ട് 100% കോട്ടൺ ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് 100% കോട്ടൺ ആണ്. ഞാൻ നേരത്തെ കാണിച്ച രണ്ടെണ്ണം വന്നിട്ട് പോളിസ്റ്റർ പ്ലസ് കോട്ടൺ മിക്സ് ആയിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് 100% കോട്ടൺ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ട്രഗ് ഉള്ള ഒരു ബനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ക്യൂട്ടായിട്ടുള്ള ബനിയൻ ആണ്. അതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഒന്നുമില്ല, വെറും പ്ലെയിൻ ആണ്. ഈ സ്ട്രക്സ് ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ബാക്കിൽ നോക്കുമ്പം സ്ട്രക്സ് ഒന്നുമില്ല. നോർമലായിട്ടുള്ള ബനിയൻ്റെ ബാക്ക് എങ്ങനെയുണ്ടാവുക, അങ്ങനെയാണ്. പിന്നെ അവർ ഇവിടെ ഒരു സ്ട്രക്സ് ഉള്ള പോലൊരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ,
അപ്പം നമുക്ക് തോന്നും ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒന്നുമില്ല. അവർ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇത് ഒറ്റ ക്ലോത്താണ്, ഒരു സിംഗിൾ ക്ലോത്താണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു സിംഗിൾ ക്ലോത്താണ്. പക്ഷെ അവരിവിടെ ഒരു ക്ലോത്തും കൂടി ഇതിൻ്റെ മുകളിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഫ്രണ്ട് സൈഡിലേക്ക് ഈ ഒരു സ്ട്രക്സ് വരുന്നത്. കാണുന്നുണ്ടല്ലോ, ആ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂഷൻ വന്നിട്ട് ഇങ്ങനെ ആ ഒരു സ്ട്രക്സ് അവർ കൊടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സ്ട്രക്സ് അവർ ഇതിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടുന്ന സമയത്ത് നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ഫുൾ ഫ്രണ്ടൊക്കെ കവറായിട്ട് കിടക്കും. അപ്പം ഇങ്ങനെയുള്ള ടോപ്സ് എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ചിലർക്ക് ബനിയൻ ഇടാൻ അത്ര കംഫേർട്ടായിരിക്കില്ല, ഒരുപാട് ചിലർക്ക് അത് വൃത്തികേടായിട്ട് തോന്നി. ഇപ്പം സ്ട്രക്സ് ഇടും അല്ലെങ്കിൽ ഷോളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് ബനിയൻ ചിലവർ ഇടുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ബനിയനാണ് ഇതിങ്ങനെ ഇൻബിൽഡ് ആയിട്ട് സ്ട്രക്സ് വരുന്ന ആ ഒരു ബനിയൻ. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈ മൂന്ന് എൻ്റെ ബനിയൻസും വന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എടുത്തത്. അപ്പം ഈ കൈൻഡ് എനിക്ക് തോന്നുന്നത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആകും. പക്ഷെ നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ടിരുന്ന് തപ്പിപ്പിടിക്കണം ഇങ്ങനത്തെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന്. ഞാൻ നോക്കി നോക്കാം, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേങ്കിൽ ഈ സെയിം കളർ ഈ സെയിം പാറ്റേണൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അത് ഡിപ്പെൻഡ്സ് ആണ്. ഞാൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ. ഇത് വന്നിട്ട് എൻ്റെ ഗ്രീൻ കളർ വിത്ത് അറ്റാച്ച്ഡ് സ്ട്രക്ക് കൈൻഡ് ബനിയനാണ് ഇത്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എൻ്റെ ബ്ലാക്ക് എന്താ പറയുക, യു ഷേപ്പ് നെക്കാണ് ഇത്. വന്നിട്ട് ബോട്ട് നെക്കാണ്, ഇത് വന്നിട്ട് യു ഷേപ്പ് നെക്കാണ്. പ്ലെയിൻ ബ്ലാക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ ഫീൽ സ്ട്രോങ് എന്ന് പറഞ്ഞ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു എഴുത്ത് വരുന്ന ഒരു ബനിയൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് എൻ്റെ ക്യാറ്റുള്ള ആർ യു കിഡിങ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനോട് കൂടിയ എൻ്റെ ക്യാറ്റുള്ള ഒരു ക്യാറ്റിൻ്റെ ഒരു ഇമേജ് വരുന്ന റൗണ്ട് നെക്കാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. എല്ലാം മൂന്നും വന്നിട്ട് ലാർജ് സൈസാണ്, ലാർജ് സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും വന്നിട്ട് പോളിസ്റ്റർ പ്ലസ് കോട്ടൺ മിക്സും ഇത് വന്നിട്ട് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ ബനിയൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ബാക്കിയുള്ള ബനിയൻസും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വീഡിയോ അധികം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു കുട്ടി വീഡിയോ ആയിട്ട് വേഗം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.